വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആദ്യം തിരുവനന്തപുരം നഗരസഭയിലെ വിഷയങ്ങളിലേക്കാണ്. നികുതി വെട്ടിപ്പ് ആരോപണത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ബിജെപി കൗൺസിലർമാരുടെ പ്രതിഷേധം. ബിജെപി കൗൺസിലർമാർ ഹാളിൽ കിടന്ന് പ്രതിഷേധിച്ചപ്പോൾ മേയറെ സംരക്ഷിക്കാൻ സിപിഎം കൗൺസിലർമാരും ചേംബറിനുള്ളിലേക്ക് കയറി. ഇതോടെ സംഘർഷഭരിതമായ സാഹചര്യമാണ് ഉണ്ടായത്. പ്രതിഷേധവുമായി യുഡിഎഫ് കൗൺസിലർമാരും രംഗത്തെത്തി. പോലീസ് സംരക്ഷണത്തിൽ മേയർ എത്തിയെങ്കിലും യോഗം ചേരാൻ കഴിഞ്ഞില്ല. ഫെലിക്സ് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ഏറെ ദിവസങ്ങളായുള്ള ഒരു പ്രതിഷേധമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണുന്നത്. ഈ നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് ചേരിതിരിഞ്ഞുള്ള വലിയ സംഘർഷഭരിതമായ കാര്യങ്ങളിലേക്ക് പോകുന്നു. നിലവിലെ സ്ഥിതി എന്താണ്, എന്തുത്തരമാണ് മേയർ അടക്കമുള്ളവർ പറയുന്നത്? അധിവിഷ അതിനാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് കൗൺസിൽ യോഗം വേദിയായത്. അതായത് 2:30 കൗൺസിൽ ജനറൽ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നത്. ആ സമയത്ത് അപ്പോൾ തന്നെ ബി ജെ പി കൗൺസിലർമാർ അതിനു മുമ്പ് തന്നെ ഈ മേയർ ആ ചേംബറിലേക്ക് എത്തുന്ന ഡയസിന് ആ വഴിയിൽ തന്നെ കിടന്ന് പ്രതിഷേധമായിരുന്നു. അങ്ങനെ കിടന്ന് പ്രതിഷേധിച്ചപ്പോൾ മേയർക്ക് ആ ഡയസിലേക്ക് കടന്നു വരാൻ സാധിച്ചില്ല. ആ സമയത്താണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. വനിതാ പോലീസുമാരടക്കം ആ സ്ഥലത്തെത്തിക്കൊണ്ട് ആ മേയറിന് വഴിയൊരുക്കുകയായിരുന്നു. ആ സമയവും ബി ജെ പി കൗൺസിലർമാർ കിടന്ന് ഹാളിൽ ിൽ കിടന്നും ഒപ്പം ഈ ചേംബറിന് മുമ്പിൽ കിടന്നും വഴിയിൽ കിടന്നും ഒക്കെ തന്നെ ആ പ്രതിഷേധമായിരുന്നു. ഒടുവിൽ പോലീസ് എത്തി. പോലീസിന്റെ സംരക്ഷണയിൽ മേയർ ഇവിടേക്ക് എത്തിയാണ് ആ കൗൺസിൽ യോഗം ആരംഭിച്ചത്. അങ്ങനെ കൗൺസിൽ യോഗം വിജയകരമായി അവസാനിപ്പിച്ചതായി മേയർ അറിയിച്ചു. ആ സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ബഹളങ്ങൾക്കും തന്നെയാണ് ഇവിടം വേദിയായത്. ഏതായാലും കഴിഞ്ഞ ആ 3 ദിവസമായി നിരാഹാര സമരം ഇവിടെ തുടരുകയാണ്. ആ നിരാഹാര സമരത്തിന്റെ ഭാഗമായാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ ബി ജെ പി പ്രതിഷേധം കടുപ്പിച്ചത്. ഇന്ന് ഏതായാലും ആ കൗൺസിൽ യോഗത്തിൽ മേയർ എത്തി. മേയർ പറയുന്നത് ആ കൗൺസിൽ യോഗം വിജയകരമായി നടത്തിയെന്നാണ്. എങ്ങനെ നടത്തിയെന്നാണ് പറയുന്നത്? ഈ തിരുവനന്തപുരം നഗരത്തെ ബാധിക്കുന്ന 250 വിഷയങ്ങൾ 1 മിനിറ്റ് അജണ്ട പോലും വായിക്കാൻ പറ്റാതെ പാസാക്കി എന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്? ബി ജെ പിയുടെ പ്രതിനിധികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മേയർക്ക് തിരിച്ചു പോകേണ്ടതായിട്ടല്ലേ വന്നത്? അപ്പൊ ശുദ്ധ അസംബന്ധമാണ്. 5 സീറ്റിന്റെ പിൻബലമുണ്ടെന്ന് വിചാരിച്ച് എല്ലാം പാസാക്കിപ്പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാളെ ഇതിന്റെ മിനിറ്റ്സ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ അതിനെ വേണ്ട വിയോജനം രേഖപ്പെടുത്തി ഏതൊക്കെ അജണ്ടകളിന്മേലാണ് വിയോജനം രേഖപ്പെടുത്തേണ്ടതെന്ന് നോക്കി ഞങ്ങൾ വിയോജനം രേഖപ്പെടുത്തും. മേയർ പറയുന്നത് അവർ ഈ 1 മിനിറ്റ് കൊണ്ട് അജണ്ട വായിക്കാതെ ഇത്തരത്തിൽ കൗൺസിൽ യോഗം അജണ്ടകൾ പാസായി എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മേയർ ഒരു ഇളിബ്യയായി ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആളുകളെ, അത് കൗൺസിലർമാരെ അടക്കം ഹാളിലേക്ക് കടക്കാതെ മേയറെ അടക്കം കടക്കാതെ നടത്തിയ പ്രതിഷേധം ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞ ആ സമരത്തിനെതിരെ തന്നെ ഒരു പ്രമേയം പാസാക്കുകയുണ്ടായി. അവർക്ക് പാസാക്കാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പാസാക്കി എന്താണ്? സീറ്റിന്റെ പിൻബലത്തോടു കൂടിയാണ്. ഈ സഭയിൽ ചർച്ച ചെയ്ത് കാര്യകാരണങ്ങൾ സഹിതം മേയർ ചർച്ച ചെയ്ത് പ്രമേയം പാസാക്കാൻ സാധിക്കോ? ഇവിടെ അഴിമതിക്കാരെ സംരക്ഷിക്കുകയല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ സംരക്ഷിക്കുന്നത്? 10-18 ദിവസമായിട്ട് FIR രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നില്ലേ? അപ്പൊ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു. ഇവിടെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അത് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾ തള്ളിക്കളയാണ്. തിരുവനന്തപുരം നഗരത്തിലെ നഗരവാസികൾ ഈ മേയറുടെ പ്രവർത്തനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. യാതൊരു സംശയമില്ല. ഇന്ന് 3-ാം ദിവസം നിരാഹാരം, 24 ദിവസമായി ശക്തമായി ഞങ്ങൾ നിരാഹാര സമരം മുന്നോട്ട് കൊണ്ടുപോകും. അതാണ്, അതായത് 3 ദിവസമായി ബി ജെ പി നിരാഹാര സമരം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് തന്നെ ബി ജെ പിയുടെ സമരം ഹാളിനുള്ളിൽ ഉണ്ടായിരുന്നു. 24 മണിക്കൂറും അതായത് രാപ്പകൽ സമരം ബി ജെ പി നടത്തി വരികയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നിരാഹാര സമരത്തിലേക്ക് കിടക്കുകയും മേയറെ അടക്കം തടയുന്ന രീതിയിൽ വഴിയിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും പിന്നീട് മേയർ പോലീസിന്റെ സംരക്ഷണം എത്തുകയും ചെയ്തത്. മേയർ പറയുന്നത് ഈ കൗൺസിൽ യോഗം വിജയകരമായി, അതായത് ബി ജെ പിയുടെ പ്രതിഷേധത്തെ പോലും മറികടന്ന് വിജയകരമായി യോഗം നടത്താൻ സാധിച്ചുവെന്ന്. അവർ ആൾബലത്തിന്റെ പേരിലാണ് പറയുന്നത്. ഒരു ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് ആൾബലത്തിന്റെ പേരിൽ പറയുന്നത്. ഞങ്ങൾക്ക് സീറ്റിന്റെ കുറവുകളുടെ എണ്ണത്തിലാണ് ഞങ്ങൾ സത്യസന്ധതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 24 ദിവസമായിട്ട് ഞങ്ങൾ സമരം നടത്തി വരുന്നത്. ആ വിജയത്തിന്റെ സമരത്തിന്റെ അവസാനം വരെ ഞങ്ങൾ വിജയിക്കുന്നവരെ സമരം നടത്തും. അതായത് ഈ കൗൺസിൽ യോഗം 2:30 ആരംഭിച്ചത്. അതിനു മുൻപ് തന്നെ ബി ജെ പി കൗൺസിലർമാർ ഈ ഹാളിനകത്ത്, അതായത് കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിനകത്ത് കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. അതിശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കൗൺസിലർമാർക്ക്, അതായത് മറ്റ് കൗൺസിലർമാർക്ക് ഈ ആളുകൾ കിടക്കുന്നത് കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാതെ വന്നു എന്നതാണ്. അതായത് ചാടി കടന്നുകൊണ്ട് അകത്തേക്ക് കൗൺസിലർമാർക്ക് എത്തേണ്ട ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായി. ഏതായാലും വനിതാ കൗൺസിലർമാരടക്കം ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടത്തിയത്. ഇനിയും
ഇനിയും പ്രതിഷേധം തുടരും എന്ന് തന്നെ ബിജെപി കൗൺസിലർമാർ അറിയിക്കുന്നു. അതായത് ഈ തട്ടിപ്പ് അതായത് നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിലവിലെ എന്തൊക്കെ നടപടികൾ ഇതുവരെ എടുത്തിട്ടുണ്ട്? കുറെ നാളുകളായില്ലേ ഇതിങ്ങനെ ആരോപണങ്ങൾ നിൽക്കുന്നു, എന്തൊക്കെ നടപടികളാണ് ഇതുവരെ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്? ദിവിഷ് ആകെ ഈ കേസിൽ ഏഴ് പ്രതികളാണുള്ളത്. ഇതിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബി ജെ പി ആവശ്യപ്പെടുന്നത് ഏഴുപേരെയും മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ബി ജെ പി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം പക്ഷേ കൗൺസിൽ അതായത് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് ഇവിടെ ഒരു അദാലത്ത് അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് പണം ആർക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള അദാലത്ത് അടക്കം അടുത്ത മാസം സംഘടിപ്പിക്കുന്നുണ്ട്. അന്വേഷണം ഓഡിറ്റ് നടക്കുകയാണ്, അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. മൂന്ന് സോണുകൾ ആറ്റിപ്ര ഒപ്പം ശ്രീകാര്യം നേമം ഈ മൂന്ന് സോണുകളിലെ അന്വേഷണം അവിടെ ഉണ്ടായിരുന്ന കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏഴുപേരാണ് അവർക്കെതിരെ അടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല ആർക്കെങ്കിലും പണം പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ അദാലത്ത് അടക്കം നടക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇതാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. പക്ഷേ യു ഡി എഫ് ബി ജെ പി കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത് മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ്. മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാൻ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ സമരങ്ങൾക്കാണ് ഇപ്പോൾ സാഹചര്യമുണ്ടായത്. ബി ജെ പി കൗൺസിലർമാർ ഹാളിനകത്ത് കിടന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് സംരക്ഷണയിലാണ് മേയർ അങ്ങോട്ടേക്ക് എത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായത്. ഫെലിക്സ് ആണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു